സിദ്ദീഖ് എന്ന് സന്ദർശിക്കാമല്ലോ. അങ്ങനെ ഫമഫഷഫിയൽ ഹബീബ് ഫസാറനി, ഹബീബിന്റെ രോഗം മാറിയപ്പോൾ ഹബീബ് എന്നെ കാണാൻ വന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദുൻ എന്റെ കട്ടിലിന്റെ അരികിൽ, ഞാൻ രോഗമായി കിടക്കുന്ന കട്ടിലിന്റെ അരികിൽ വന്നു നിന്നു ഹബീബ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്റെ രോഗവും മാറി. റസൂള്ളാക്ക് രോഗമായപ്പോ എനിക്ക് രോഗമായി, റസൂള്ളാന്റെ രോഗം മാറിയപ്പോ എന്റെ രോഗം മാറി. അതാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരന്റെ കൂട്ടുകാരൻ. അവരെ നിങ്ങൾ കൂട്ടുകാരാക്കാൻ വേണ്ടിയാണ്. വഹസുന ഉലായിക റഫീഖാ, അവരെ കൂട്ടുകാരാക്കിയവരെ അവരെ പേരാണ് അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത്, വസ്വാലിഹീൻ മിനൻ നബീന വസ്ദ് വസ്ദീഖീന വസ്സുഹദായി വസ്വാലിഹീൻ, അവർക്ക് വേണ്ടി മരിച്ചവരും അവരെ പോലെ അവരെ കൂട്ടുകാരാക്കി ജീവിച്ചവരും അവരാണ് വസ്സുഹദായി വസ്വഹസുന ഉലൈക റഫീഖ, അവരെ നിങ്ങളും കൂട്ടുകാരാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചുരുക്കത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാകാൻ അല്ലാഹു മഹ്ശറിൽ പഠിച്ചാണ് ഇതൊക്കെ ഞങ്ങൾ പറയുന്നത്. അല്ലാഹുവേ, അവരല്ലേ ആരെങ്കിലും ഒരാളെ കയ്യിലേക്ക്, ഒരു സഹാബിയുടെ കയ്യിലേക്ക് ഞങ്ങളെ നീ കൊടുക്കണമേ തമ്പുരാന്. യോമലായും ഫർമാലും വല ബനൂൻ. ഹബീബ റസൂള്ള പറഞ്ഞൊരു ഹരീത്ത് ഇവിടെ വരാൻ പോകുന്നുണ്ട്, ഞാൻ ഇങ്ങനെ എൻ്റെ രണ്ടാളെ പിടിച്ചു കൊണ്ടുവരും എന്ന്. ഇനി അവരിൽ ഒരാൾ ഞങ്ങളെന്ന് പിടിക്കുന്ന അവസ്ഥ വരണമേ തമ്പുരാന്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന് പേര് വരാനുള്ള കാരണം എന്താ? പറഞ്ഞാലും അംഗീകരിക്കുന്ന ആളായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തും അംഗീകരിക്കും. അനിൽ ഹസനിൽ ബസരി വഖ്താര, അവരെ തൊട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പേര് പ്രസിദ്ധമായത് ഇസ്രായിന്റെ പ്രഭാതത്തിലായിരുന്നു. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സിദ്ദീഖ് എന്ന പേര് പരസ്യമായത് ഇസ്രായിന്റെ പ്രഭാതത്തിലാണ് ഈ പേര് പരസ്യമായിട്ടുള്ളത്. നല്ല പോലെ ഇവിടെ ചിന്തിക്കണം. അഥവാ സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന പേര് കിട്ടാനുള്ള കാരണം ഹബീബായ റസൂലുള്ളാഹി ഉടലോടെ ഇസ്രാ മിഅ്റാജിന് പോയ കാര്യം ആദ്യമായി അംഗീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. ഇതും നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇതിന്നും അംഗീകരിക്കാത്തവരെല്ലാം ഉണ്ട്, അവർക്കൊക്കെ ഇത് വലിയ പാഠമായി അവർ ചിന്തിക്കണമെന്നും സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതൊക്കെ ഇന്നും പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയാത്തവർ ഉണ്ട്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി വന്ന് അന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി മിഅ്റാജ് കയറി വന്ന ഹബീബായ നബിയെ അവർ നിഷേധിച്ചു. ബൈത്തുൽ മുഖദ്ദസിന്റെ എങ്കിലും അടയാളം പറഞ്ഞു തരുമെന്ന് ഹബീബായ നബിയോട് പറഞ്ഞു. മുസ്തഫായ നബി പറഞ്ഞു, എനിക്ക് അടയാളമെന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാനൊരു രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി വന്ന ഞാൻ എന്റെ അടയാളം നോക്കാനാണ്? ഏതായാലും ഫാസ്നത്തുൽ ഹിരീലൽ കഅബ, ഞാൻ കഅബയിലേക്ക് ഇങ്ങനെ ചാരി നിന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, സലൂനി നിന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. അവരെന്നോട് ചോദിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ അവർക്ക് മറുപടി പറഞ്ഞു കൊണ്ടേയിരുന്നു. ഞാൻ അങ്ങോട്ട്, ഞാൻ ആ നേരത്തെ ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കുകയായിരുന്നു. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഖുറൈശികൾക്ക് എന്നിട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ ബഹുമാനപ്പെട്ട ഇമാം ഖാലിയാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ വന്ന് മുസ്തഫാ നബിയോട് പറഞ്ഞു, ഇർഫാ രിജ്ലക യുംന, മുഹമ്മദ് നിന്റെ വലത്തേക്കാൽ ഒന്ന് ഉയർത്ത്. ഫറഫഅ രിജ്ലഹുൽ യുംന, അപ്പോൾ ഹബീബായ നബി വലത്തേക്കാൽ ഉയർത്തി കൊടുത്തു. അങ്ങനെ റസൂലുള്ള വലത്തേക്കാൽ ഇങ്ങനെ ഉയർത്തി നിന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാ മുഹമ്മദ് ഇടത്തേക്കാലും ഉയർത്തു.
അപ്പോൾ പറഞ്ഞു ഇദാർഫഅഹുമ അസ്ഖത്തു, രണ്ട് കാലും കൂടി ഒപ്പ ഉയർത്തിയാൽ ഞാൻ വീണ് പോകൂലേ, ഒരു കാല് വെച്ചിട്ട് മറ്റേ കാല് ഉയർത്താം. അപ്പോ അയാൾ ചോദിച്ചു രണ്ട് കാലും കൂടെ ഭൂമിയിൽ നിന്ന് ഒരു ചാൻ പൊക്കാൻ കഴിയാത്ത നീയാണോ ആകാശത്ത് പോയത്? ഒന്നും മിണ്ടിയില്ല. അത് സ്വപ്ന എന്നുകൊണ്ട് മറുപടി പറഞ്ഞല്ല, കാരണം സ്വപ്നത്തിന് ഒരു അതിർത്തിയും ഇല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് അംഗീകരിച്ച ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രാവും പകലും അവിടെ നടക്കുന്ന വിവരം എനിക്ക് ഈ മനുഷ്യൻ പറഞ്ഞു തരുന്നുണ്ട്, പിന്നെ ഒരിക്കൽ അവിടെ പോയി വന്നു എന്ന കാര്യം ഞാൻ എങ്ങനെ അംഗീകരിക്കാതിരിക്കും എന്ന് പറഞ്ഞു സിദ്ദീഖ്. അതുകൊണ്ട് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സുമ്മിയ അബൂബക്കറിൻ സിദ്ദീഖ സലാത്തുല്ലാഹ് നബിയുടെ അരികിൽ വന്നു ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു അല്ല കൈല സാഹിബിക്ക ജയസാമു അന്നഹു സിരിയ ബിഹിൽ ലൈല ഇലാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്രേ, അവിടെ നിന്ന് ഏഴാകാശം കയറിപ്പോയത്രേ എന്ന് നിന്റെ നേതാവ് പറയുന്നുണ്ട്, നിന്റെ അഭിപ്രായം എന്താണ് എന്ന് സിദ്ദീഖിനോട് ചോദിച്ചു റളിയല്ലാഹു അൻ ഹബീബായ നബിയുടെ കാര്യത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല, വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. ഈ സംഭവം കഴിഞ്ഞിട്ട് ഖുറൈശികൾ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഈ സംഭവം ചോദിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് ഉറപ്പാക്കിയിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. മനസ്സിലായില്ല നിങ്ങൾക്ക്? അന്ന് നേരം വെളുത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷയങ്ങൾ മനസ്സിലാക്കുകയും നബിയെ നിങ്ങൾ പറഞ്ഞോളൂ, ആളുകൾ എൻ്റെ അടുത്തേക്ക് വിട്ടോളൂ, ഞാനത് യാഥാസ്ഥ്യ കൊടുത്തോളാം എന്നൊരു തീരുമാനം അവർക്കിടയിൽ ഇല്ല. ഇനി നല്ല രസമുണ്ട് വിഷയം. ഖുറൈശികൾ വന്നിട്ട് നല്ലോണം ചിന്തിക്കണം കേട്ടോ, ഇതൊക്കെ ഇന്ന് ചിന്തിക്കണം, ഇന്ന് കേവലം ബുദ്ധിയെ മാത്രം ആശ്രയിച്ച് മഹാന്മാരെ ഇത്തിബായിനെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകൾക്കൊക്കെ ഇത് വലിയ പാഠമാണ് എന്ന് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കണം. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അതാണ് സിദ്ദീഖ്. സിദ്ദീഖ് ബുദ്ധി നോക്കാതെ അംഗീകരിക്കുക, അവിടെ പിന്നെ ബുദ്ധി ഇല്ല, പിന്നെ അവിടെ തന്നെ അംഗീകരിക്കുക, പിന്നെ അവിടെ സ്വയം ബുദ്ധിയിലേക്കുള്ള നോട്ടം ഇല്ല. ആ നോട്ടമാണ് ചേകനൂർ നോക്കിയത് അയാളാണ്, അതുകൊണ്ടാണ് അയാൾക്ക് പിഴവ് പറ്റിയത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആ നോട്ടമാണ് ഇന്നെ പലരും നോക്കുന്നത്, അവരവരുടെ ബുദ്ധി അവർ അംഗീകരിക്കുകയുള്ളൂ. സ്വന്തം ബുദ്ധിയോട് യോജിക്കാത്ത ഹദീസ് അംഗീകരിക്കാത്ത ആളുകളുണ്ട് ഇവിടെ കേരളത്തിലുണ്ട്. സ്വന്തം ബുദ്ധിയോട് യോജിക്കാത്ത ഹദീസ് അംഗീകരിക്കാത്ത ആളുകളുണ്ട്. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഞാൻ പേരൊന്നും പറയുന്നില്ല, അത് ഇതിൻ്റെ സദസ്സുമല്ല. പക്ഷെ അത്തരം സംഘടനകളിൽ അംഗങ്ങളായ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈമാൻ സലാമത്താകണമെങ്കിൽ റബ്ബിലേക്കും യഥാർത്ഥ ദീനിലേക്കും മടങ്ങിക്കോളൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജ് കഴിഞ്ഞ നേരെ രാവിലെ ഖുറൈശികൾ വന്നിട്ട് പറഞ്ഞു നിന്റെ സാഹിബ് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ അഭിപ്രായം എന്താ? ഉടനെ സിദ്ദീഖ് തങ്ങൾ പൊറിച്ചു ചോദിച്ചു അവ കാല അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഖാലുനാം, അവർ പറഞ്ഞു അതെ അങ്ങനെ പറയുന്നുണ്ട്. ഫഖാല, അപ്പോൾ പറഞ്ഞു ഇന്നഹു ലസാദിഖുൻ ലഖദ് സദഖ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണ്, അത് സാദിഖായ എന്റെ ഹബീബാണ് മുഹമ്മദ് നബിയാ. ഇതിനേക്കാൾ വലുത് ഞാൻ വാസ്തവമാക്കുന്നില്ലേ? രാവിലെയും വൈകുന്നേരവും ആകാശത്തെ വിവരങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ വാസ്തവമാക്കാതിരിക്കും? ഫലിദാലിക്ക സുമ്മിയ അബൂബക്കരിൻ സിദ്ദീഖ എന്ന് മുസ്തദ്റക്കിൽ ഇമാം ഹാകിം രേഖപ്പെടുത്തുന്നു. വളരെ ചിന്തിക്കണം. ഇനി വലിയ രസമുണ്ട്. തുബ്രാനി രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ്, അൻ അബി ഹുറൈറത്ത ഖാല, അൻ അബി ഹുറൈറത്ത ഖാല റളിയല്ലാഹു അൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണം കേട്ടോ, വളരെ ചിന്തിക്കുന്ന വിഷയമാണ്.